ഭർത്താവിൽ നിന്ന് രണ്ട് തല്ലു കിട്ടാൻ സഹായിക്കുന്ന വഴിപാട് വല്ലതും ഉണ്ടോ? ഭർത്താവിൽ നിന്നും തല്ലു കിട്ടാനോ? അതെ, ഒന്ന് കിട്ടിയാലേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കൂ. ഈ സ്വയംവര പുഷ്പാഞ്ജലി പോലെ വല്ല കരണത്തരി പുഷ്പാഞ്ജലി ഉണ്ടോ? ഇവിടെ ശിവനാ പ്രതിഷ്ഠ, ഏറ്റവും ചൂടനാ ശിവൻ. നിന്റെ ടിക്ടോക്ക് വീഡിയോ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടല്ലോ. അതെയോ? ഷോ, ഞാനിപ്പോ ഭയങ്കര ഫേമസ് ആണല്ലോടാ. ഏത് ചാനലിലാ കണ്ടത് നോക്കട്ടെ. ടിക്ടോക്ക് ലോക തോൽവി എന്ന് യൂട്യൂബിൽ കയറി അടിച്ചു നോക്ക്, അപ്പൊ കാണാം. കാറ്റ് കളിയുണ്ട്, പിന്നെ അച്ഛനമ്മയും കളിക്കും. അച്ഛനമ്മയും കളി കളിച്ചിട്ടുണ്ടോ? അപ്പൊ അതിൽ നിങ്ങൾ അമ്മയായിട്ട് കളിച്ചതാര്? അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. കല്യാണം കഴിഞ്ഞ അന്ന് മകൾ ചോദിക്കാൻ തുടങ്ങിയത് അത് ആരെയാണ് ആരെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ട്. സക്കരക്കുടുമേ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഭയങ്കര കാറ്റും മഴയും പേമാരിയും, അതുകൊണ്ട് നമ്മുടെ കത്തക്കമ്മലിൽ പണിയൊന്നും ഇല്ല. നീ എന്താ ഒന്നും പുള്ളി എന്താ പരിപാടി? പപ്പടത്തിന്റെ ബിസിനസ്സാ. ഹാ, പപ്പടത്തിന്റെ മാനുഫാക്ചറിംഗ് കമ്പനി. ഡിസൈനറല്ലേ? അപ്പൊ അറിയാഞ്ഞിട്ട് ചോദിച്ചതല്ല. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്ന വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്ന വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ, ഞാനും പോവാറുണ്ട് തെങ്ങ. അയ്യോ, ഞാൻ തെങ്ങ കയറത്തില്ല, ഞാൻ താഴെ ഒന്ന് പിരിച്ചിടും. ഞാൻ അജു വർഗീസ്, ധർമ്മജൻ പോൾഗാട്ടി, പിന്നെ കൊച്ചു പ്രേമൻ, ഇവരെയൊക്കെ വീട്ടിലാ ഞാൻ പോകുന്നത്. ഇങ്ങനെ എന്നിട്ട് ഒന്ന് പിരിച്ചാ മതി, താഴെ വിടും. വീട്ടില് ഭയങ്കര പ്രശ്നം. എന്ത്? അച്ഛന്റെ ഒറ്റ വരുമാനം കൊണ്ട് കുടുംബം എന്തായാലും മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പായി. ഉറപ്പായോ? നീ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ പഠിക്കുവാ തീരുമാനിച്ച? പിന്നെ അമ്മയെ തൊഴിലുറപ്പിന് വിടാൻ പോകണം. നീ പൊളിച്ച മൂന്നല തെറി പറഞ്ഞു. ആരെ? എന്നോട് പറടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യ, ഇവിടെ വെച്ചോ. എന്റെ ചെവി പറടോ. പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ്. ഏറ്റവും അവസാനം വന്ന ആലോചന ഡോക്ടറായിരുന്നു. അന്ന് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു വീട്ടിലെടുത്ത് ബഹളം ഉണ്ടാക്കി. അവസാനം വന്ന് പെട്ടത് ഇങ്ങനെ കെട്ടണമെന്നടി. ആ, കെട്ടണമായിരുന്നു. എന്തെന്നറിയാ? നിന്റെ സോമം വെച്ച് മൂന്നിന്റെ അന്ന് നിന്റെ പോസ്റ്റ്മോർട്ടം പുള്ളിക്കാരൻ ചെയ്തേ. എന്താണോ? കോഴിക്കറി. എന്താ? അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കടിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കാളോ തന്നെ. ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? നീ പള്ളിയെ പോയിട്ട് എന്തിനാ പ്രാർത്ഥിച്ച? എന്റെ ഏഴ് ജന്മത്തിലും നിങ്ങൾ എന്റെ ഭർത്താവണം. ഇതെന്റെ ഏഴാമത്തെ ജന്മമായാ മതിയായിരുന്നു. പിന്നെന്താ പറഞ്ഞു? സ്വർഗത്തിലും നമ്മള് രണ്ടുപേരും ഒരുമിച്ചാവണം. ഭാര്യയും ഭർത്താവും സ്വർഗത്തിലും ഒരുമിച്ചാവില്ല. അതെന്താ? അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സ്വർഗം എന്ന് പറയുന്നത്. എടോ, താനിഞ്ഞ ഒരുപാട് ശ്വാസം മുട്ടി അയാളോടെ നിക്കണ്ട. എപ്പോ വേണമെങ്കിലും ഒരു ബാഗ് എടുത്ത് ഇങ്ങോട്ട് പോരെ. ഇവിടെ ഉപയോഗിക്കാത്ത കുറെ മുറികളുണ്ട്. ആലോചിക്കാം. പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ എന്റെ കൂടെ കിടക്കുകയും ചെയ്യാം. ആലോചിക്കുന്നില്ല.